ਲੈ ਗਿਆ ठीक है। हेलो गाइस वेलकम बैक व्हाट्सअप കുറെ ഇല്ല ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് ഒരു മാസത്തിന്റെ അടുത്തായോ അല്ലെ ഇപ്പൊ ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കലാണ് പണി ഒരു ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ഇപ്പൊ ഇപ്പം ചെറിയ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാ വെറൈറ്റി വീഡിയോ മീൻസ് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ വെറുതെ ചോറിയും കുത്തി ഇരിക്കാനില്ലല്ലോ അപ്പോ ഞങ്ങളിന്ന് ചെറിയൊരു ഐറ്റം അതായത് ടിൻ ചിക്കൻ എന്നൊരു ഐറ്റം പരീക്ഷിക്കാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ സാധനം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കിടക്കാം അങ്ങനെ ഇതാണ് ഞങ്ങളെ സാധനം അതായത് രണ്ട് ഫുൾ ചിക്കനാണ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് മുങ്ങാം പാകത്തില് ഒരു പാത്രത്തില് എടുത്തു വെച്ച് ഫുൾ ഫുള്ളായിരിക്കണം വെള്ളം മുങ്ങാം പാകത്തിലായിരിക്കണം ഓക്കെ അതിൽ ഇച്ചിരി എന്താ പറയാ 250 മില്ലി വിനാഗിരി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ പൊടിച്ചിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊടിച്ചിടുക പിന്നെ പാകത്തിന് ഉപ്പ് ഒക്കെ ആയിട്ട് ഓക്കെ ഒരു മണിക്കൂർ ഇതിൽ പൊതിർത്തി വെക്കാം ഓക്കെ ചോരയും ഒക്കെ ആ അതെ പറഞ്ഞപോലെ എല്ലാം ജ്യൂസി ആയിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇനി ഇതില് ഒരുപാട് പണിയുണ്ട് അതായത് മസാല വരട്ടണം മസാല ഒക്കെ ഉണ്ടാക്കണം അപ്പൊ എന്തായാലും മസാല ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് കിടക്കാം ഓക്കെ ഇതെന്തായാലും ഒരു മണിക്കൂർ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ ഇവിടെ ഇപ്പൊ ഒരു മണിക്കൂർ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട് ഏകദേശം എല്ലാം ആയും തോന്നുന്നു ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇതിന്റെ വെള്ളം വാർന്നെടുക്കാം ഓക്കെ ഇതിനെന്തായാലും രണ്ടിനെ എടുത്ത് ഇതിലിങ്ങനെ നിർത്തിയിരിക്കാം ഓക്കെ പോരട്ടെ ഇപ്പൊ നിങ്ങൾ രണ്ടാളായിട്ട് ഇരിക്കുക കേട്ടോ എന്തായാലും നമുക്ക് ഈ മസാലിന്റെ അടുത്തേക്ക് വരാം പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് രണ്ട് തക്കാളി മല്ലിച്ചപ്പ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി സവാള പിന്നെ രണ്ട് ചെറുനാരങ്ങ നീര് നീര് പിന്നെ കസൂരി മീൻ ഇതൊക്കെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം അത് എന്താ വെച്ചാല് കളറ് വരാൻ വേണ്ടി അത് പച്ചമുളകിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ കളറിൽ അല്ല ഇടുന്നവർക്ക് ഇടാം അല്ലാത്തവർക്ക് ഇടണ്ടാവും അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് എന്താ ചേലല്ല കാണാൻ വേണ്ടി എന്തായാലും ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്ത് വെക്കാം ഒന്ന് പിടിക്ക് എത്ര സമയം വരെ വെക്കണ്ട് 3 മണിക്കൂർ ഓ 3 മണിക്കൂർ ഇതേ കണക്കെ വെക്കണം കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ ഏകദേശം ഞങ്ങളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ മസാല ഒക്കെ പിടിച്ച് ഒന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട് എന്തായാലും ചുടാനുള്ള ആ ഒരു വകുപ്പ് ആക്കണ്ടേ ആ സ്ഥലം ഏകദേശം ഒന്ന് റെഡി ആക്കാം നമുക്ക് ഓക്കെ അങ്ങനെ ഗൈസ് സ്ഥലം സെറ്റായിട്ടുണ്ട് ഇച്ചിരി വാഴയിലൊക്കെ എന്ന് പറയാം വാഴയിലൊക്കെ പിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം മണ്ണോ മണ്ണൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിട്ട് മനസ്സിലാവും അതിന്റെ നടുക്ക് കുറ്റി പോലത്തെ ഒക്കെ ഇങ്ങനെ കുത്തി വെക്കാം എന്നിട്ട് അതിന്റെ മുകളിലാണ് ചിക്കൻ വെക്കേണ്ടത് അതിന്റെ മുകളിൽ ഈ ചെമ്പ് വെക്കാം അത് കമിഴ്ത്തി വെക്കാം എന്നിട്ട് അതിന്റെ പുറത്ത് കുറെ ഈ കമ്പും കാര്യങ്ങളൊക്കെ വെച്ച് കത്തിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അതുപോലെ ചെയ്യാം സാധനം റെഡി ആയിട്ടുണ്ട് റെഡി ആവുന്നുണ്ട് ഇച്ചിരി ചിരട്ട ചേരി വിറകൊക്കെ ഇട്ട് കത്തിക്കുന്നതാണ്
ഇരട്ട കിട്ടാ നല്ലത്, കനൽ അത്രയും കിട്ടും. ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റിന്റെ അടുത്തായി ഇപ്പം നമ്മള് കത്തിക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം എല്ലാം കഴിഞ്ഞു, കത്തി കഴിഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കോഴിയുടെ അവസ്ഥ. മൊത്തം കരിഞ്ഞിട്ടുണ്ട്, മൊത്തം അല്ലെങ്കിൽ ഒരു 60% കരിഞ്ഞ്, 60 പുറം മാത്രം തോന്നും. തിന്നാനുള്ള ഭാഗത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് തീ കുറക്കുക, അധികം മാക്സിമം കനലിൽ എന്താ പറയാ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞങ്ങള് ആദ്യം ഉണ്ടാക്കിയത് ഏതായാലും പാളിപ്പോയി. എന്ത്, അതിനുശേഷം രണ്ടാമതൊന്നും കൂടി ട്രൈ ചെയ്തിരിക്കാണ്. അപ്പം രണ്ടാമത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അധികം തീ വേണ്ട, മാക്സിമം കനലിൽ തന്നെ ചെയ്യാൻ നോക്കുക. തീ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ആ തുടക്കത്തിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി, പിന്നെ തീയൊക്കെ ഏകദേശം കെടുത്തിക്കളയണം. കനലിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതായിരിക്കും നല്ലത്. കാരണം ആദ്യത്തേത് എന്താ പറയുക, ഞങ്ങൾ അധികം കുറേ നേരം തീയിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു കരിഞ്ഞു പോയത്. ഏകദേശം ഇപ്പൊ 10 മിനിറ്റ് എങ്ങാനായി ഞങ്ങളിപ്പം കത്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തീയൊക്കെ കിടത്തിയിട്ടുണ്ട്, ഇപ്പൊ കനല് മാത്രമുള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റിന്റെ അടുത്തോളം കനല് ഇതേപോലെ വെക്കുക, അതിനുശേഷം തുറക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം നേരത്തത്തേത് പോലെ ഒന്നുകൂടി കരിഞ്ഞെങ്കിൽ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോ ഇതാ എടുക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം 25 മിനിറ്റായി, പക്ഷെ 10 മിനിറ്റാണ് തീ കത്തിച്ചിട്ടുള്ളത്. ബാക്കി എന്താ പറയാ, ചൂടൊക്കെ അങ്ങനെ വെക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതാ. അപ്പൊ എന്തായാലും തുറന്നു നോക്കാൻ പോകുന്നു. ഇത് കരിഞ്ഞില്ല, ഇത് കറക്റ്റായിരുന്നെ. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചിക്കന്റെ അവസ്ഥയിലാണ്. ഒക്കെ കറക്റ്റ് വന്ന് വെന്ത് വരുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കരിഞ്ഞിട്ട് കൂടാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് തീ കുറക്ക, കനല് അധികം കനലിൽ അധികം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ വരും. ഇതാണ് ആദ്യത്തെ കോഴിയുടെ നമ്മുടെ അവസ്ഥ. ഓക്കെ, നമുക്ക് എന്നാലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കണ്ടേ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ചിക്കന്റെ അവസ്ഥ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ടിൻ ചിക്കൻ ടിന് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് ടിന്നൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ചെമ്പിൽ വെച്ചത്. പിന്നെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഒക്കെ കുഴപ്പമില്ല. നല്ലൊരു എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ പറയാ, നല്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഐ മീൻ എന്താ പറയാ, പുതിയൊരു അനുഭവമായിരിക്കും ചിലപ്പോ. പിന്നെ അപ്പൊ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഒന്ന് എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ എന്താ പറയാ, തീ കുറക്കുക, മാക്സിമം കനലിൽ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൽ കണ്ട പോലെ തന്നെ ആദ്യത്തെ ചിക്കൻ ആയതുപോലെ ആവും, കാരണം ഫുള്ള് കരിഞ്ഞു പോകും. അപ്പോ മാക്സിമം കനലിൽ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ ആസ്മ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ലോണം പുകയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വിട്ട് നിൽക്കാം. പിന്നെ ചിൽഡ്രൻസിനെയും കൂടി നോക്കാം. ഓക്കെ, കുട്ടികൾ അടുത്തേക്ക് വരാതെ നോക്കാം. അപ്പൊ ഗൈസ്, വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പം എന്താ പറയാ, കൊറോണ വൈറസ് ഒക്കെ ആയിട്ട് ആകെ ഒരു ശോകസ്ഥിതിയിലാണുള്ളത് നമ്മുടെ നാട്. അപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെയാണ്. ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. എന്താ പറയാ, കുത്തിയിരിക്കുക മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വീട്ടിലിരിക്കുക, വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നാൽ ശരിയാവില്ല. ഇത് മടുപ്പ് വരും, അല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. സോ വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുക. വീട്ടിലിരിക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ തന്നെ കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു.